ിമ്മത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ചെവി തുറന്നിത് കേൾക്കാൻ ശ്രമിക്കുക തിമ്മത്യോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം സകല മനുഷ്യരും രക്ഷപ്രാപിക്കുക അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സകല മനുഷ്യരുമാണുള്ളത് ആ സകല മനുഷ്യരും നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ കയറിയിട്ട്

ഈ രണ്ടാമത്തെ ഭാഗം എന്നോട് ചേർന്ന് ഒന്ന് കരമുയർത്തി പറയാമോ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇക്ഷിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞേ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇക്ഷിക്കുന്നു ഹാല ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ ഭാഗം സകല മനു സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയും കൂടാതെ മനസ്സിലാവും പക്ഷേ രണ്ടാമത്തെ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി ഇച്ചിരി ഈ വാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം നോക്കൂ ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനമാണ് തിമത്യോസിന് പൗലോസ് നൽകുന്നത് എന്നാൽ സകല ഞാൻ ഒന്നാം വാക്യം മുതൽ വായിക്കാമേ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനത്തോടും സ്വസ്ഥതയോടും ജീവനം കഴിക്കേണ്ടതിനും വിശേഷാൽ രണ്ടാമത്തെ വാക്യം നോക്കൂ വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷാവാദവും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു മൂന്നാമത്തെ വാക്യം നോക്കൂ അത് നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു എന്നിട്ടാണ് നാലാമത്തെ വാക്യം പറയുന്നത് സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവമിച്ഛിക്കുന്നു അപ്പോൾ ഈ പറയുന്ന സകല മനുഷ്യർ ആരൊക്കെയാണ് മേളിനെ എടുത്തു വന്നാൽ മനസ്സിലാകും വിശേഷാൽ രാജാക്കന്മാരും ഒന്ന് പറഞ്ഞേ വിശേഷാൽ രാജാക്കന്മാരും അവരാണ് നമ്മുടെ പ്രധാന പ്രശ്നം ഇപ്പോഴത്തെ രാജാക്കന്മാർ ആ രാജാക്കന്മാർ എന്ന് പറയുന്ന സിസ്റ്റമേ പോയി ഇപ്പം പക്ഷെ നമ്മളിപ്പോ പറയുന്ന ഭരിക്കുന്നവര് അവരങ്ങും രക്ഷപെട്ടതാദി ഞങ്ങൾക്ക് തോന്നത്തില്ല നോക്കി രാജാക്കന്മാരും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടിയും യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും അടുത്ത് നോക്കി പക്ഷാവാദവും സ്തോത്രവും ചെയ്യണമെന്ന് സകലത്തിലും മുമ്പേ പ്രബോധിപ്പിക്കുന്നു അപ്പം ഇവർക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വേണ്ടി എന്തിനാണ് യാചിക്കുന്നത് എന്തിനാണ് ഇവർക്ക് വേണ്ടി പക്ഷവാദം നടത്തുന്നത് ആർക്കൊക്കെ വേണ്ടിയാ രാജാക്കന്മാർ അധികാരസ്ഥർക്ക് വേണ്ടി എന്തിന് യാചിക്കുന്നു എന്തിനു പ്രാർത്ഥിക്കുന്നു എന്തിന് പക്ഷവാദം നടത്തുന്നു എന്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലലൂയ്യ ഒന്നാമത്തെ വാക്കി നോക്കൂ സകല മനുഷ്യർക്കും ഒന്ന് പറഞ്ഞേ സകല മനുഷ്യർക്കും അപ്പം ഇതിനകത്ത് എല്ലാ കാറ്റഗറിയേയും കൊണ്ടുവരികയാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലൊന്ന് മിണ്ടി കേൾക്കാൻ പഠിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാ കാറ്റഗറിയും കൊണ്ടിരിക്കുകയാണ് ആദ്യം പറയുകയാണ് തിമത്തിയോസിനോട് സകല മനുഷ്യർക്കും എന്നിട്ട് ആ സകല മനുഷ്യരെ പിന്നെയും കാറ്റഗറി ആയിട്ട് വിശദീകരിക്കുകയാണ് ഒന്നാം വാക്യം നോക്കൂ തിമത്യോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം സകല മനുഷ്യർക്കും എന്നിട്ട് പറയുക നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനത്തോടും സ്വസ്ഥതയുള്ള ജീവനം കഴിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന സുവിശേഷീകരണം ലഘുലേഖ വിതരണമല്ല ഇവിടെ പറയുന്ന സുവിശേഷീകരണം പ്രസംഗമല്ല ഇവിടെ പറയുന്ന സുവിശേഷീകരണം ഒരു ലൈഫ് സ്റ്റൈലാണ് ഏതാണ് ആ ലൈഫ് സ്റ്റൈല് ഒരു ജീവിത രീതിയിലാണ് സകല മനുഷ്യരും നിങ്ങളിൽ ആകൃഷ്ടരാകേണ്ടിയത് ഏതാണ് ആ ജീവിത രീതി ഒന്നാമത് നിങ്ങൾ സർവഭക്തിയോടും ഘനത്തോടും സാവധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവനം കഴിക്കണം നിങ്ങളുടെ ജീവിത രീതി സുവിശേഷത്തിന് കൊള്ളാവുന്നതാകണം നിങ്ങളെ കണ്ടാൽ എന്നാ നിങ്ങളെ ഈ പൊട്ടിത്തെറിയില്ലായ്മ അതാണ് സാവധാനത്വം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞോ ഞാൻ ആരാന്ന് വിചാരിച്ചാ ഇരിക്കുന്നേ വേണ്ട വേണ്ട വെക്കുമ്പം കുറെ നാളെ തുടങ്ങിയിട്ട് സാവധാനം ഒന്നാമത്തേത് അവിടെ സർവഭക്തിയും ഘനത്തോടും സാവധാനത്തോടും സ്വസ്ഥതയോടെ ജീവിതം കഴിക്കേണ്ടതിന് അടുത്തു പറയും വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും പക്ഷവാതം നടത്തുകയും സ്തോത്രം ചെയ്യുകയും വേണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു അങ്ങനെ ചെയ്താൽ എന്നാ സംഭവിക്കും അങ്ങനെ ചെയ്താൽ സകല മനുഷ്യരും രക്ഷപ്പെട്ടു എന്ന പരിജ്ഞാനത്തിലേക്ക് സകല എത്ര വചനം ഇത് കൂടുതൽ ഈ ഭാഗം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല നാലാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം വിശദീകരിക്കാം സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഒന്ന് ചേർന്ന് പറഞ്ഞേ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഞാൻ ഒരാളെ നിർത്തിക്കൊണ്ടത് വിശദീകരിച്ചാല് ഇത് നല്ല മനസ്സിലാക്കാം അതുകൊണ്ടാണ് നോക്കൂ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ദൈവം യേശുക്രിസ്തുവിലൂടെ രക്ഷിച്ചിരിക്കുന്നു പേരെന്താ സോബി ബ്രദർ സോബിയെ യേശു കുരിശിലെ പ്രവർത്തിയാൽ രക്ഷിച്ചിരിക്കുന്നു ഓക്കെ ദൈവ യേശുവിന്റെ കുരിശിലെ പ്രവർത്തിയാൽ ബ്രതസോബിയെ കർത്താവ് നീതീകരിച്ചിരിക്കുന്നു യേശുവിന്റെ കുരിശിലെ പ്രവർത്തിയാൽ ബ്രദർ സോബി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു രക്ഷപ്പെട്ടിരിക്കുന്നു കുരിശിലെ യേശുവിൻ്റെ പ്രവർത്തിയാൽ സോബി വീണ്ടും ജനിച്ചിരിക്കുന്നു അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു നമ്മെ അവനോടുകൂടെ ജീവിപ്പിച്ചു ആ ജീവിപ്പിക്കുന്നതിൻ്റെ പേരാണ് വീണ്ടും ജനിക്കുക ആ ജീവിപ്പിച്ചിരിക്കുന്നു ബ്രദർ സോബിയെ യേശു കുരിശൽ ചെയ്ത പ്രവർത്തിയാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു പക്ഷേ ഇത്രയും കാര്യം ചെയ്തെങ്കിലും ഈ പാവം ഇതൊന്നും അറിയുന്നില്ല 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 എന്നുള്ളത് കൊണ്ട് ോഭിക്കു വേണ്ടി ഈ പ്രവൃത്തി ചെയ്തില്ല എന്ന ഉണ്ടോ ഇല്ല ഒരിക്കലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അറിയുന്നില്ല ഞാൻ അറിയുന്നില്ലെന്നേ ഉള്ളു ആലയിലൂയ അപ്പൊ അറിയാത്തതിന്റെ ദോഷം എന്നാ നീതിമാനാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എപ്പോഴും എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപിയാണേ 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 നീതീകരിച്ച കാര്യം അറിഞ്ഞിട്ടില്ല രക്ഷിക്കണേ 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 കാരണം എന്താ അറിഞ്ഞിട്ടില്ല രക്ഷപ്പെട്ട കാര്യം ഓ ഒന്ന് മിണ്ടിക്കേ ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഇത്രയും ലളിതമായൊരു ഉദാഹരണത്തിലേക്ക് പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒന്ന് ഹാലരിയ പറഞ്ഞേ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹാലേ ലൂയ മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് വിശുദ്ധനാക്കിയ കാര്യം അറിയത്തില്ല അതുകൊണ്ട് അതുകൊണ്ടൊന്നു പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവേ എന്നാ ഞാനൊന്ന് വിശുദ്ധനാകുന്നത് എന്നാ ഞാനൊന്ന് വിശുദ്ധനാകുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഞാൻ വിശുദ്ധനാണ് വിശുദ്ധനാണ് പക്ഷേ ാണ് പക്ഷെ അറിഞ്ഞിട്ടില്ല അപ്പൊ ആണ് എന്നെ വിടുകയാണ് എന്നെ വിടുകയാണ് എന്തിന് സോബിയെ ഇതറിയിക്കാൻ അറിയിക്കാൻ വേണ്ടി ഞാന് സോബിയുടെ വീടിൻ്റെ അടുത്ത് വന്ന് താമസിക്കുകയാണ് ഞാൻ താമസിക്കുമ്പം എനിക്ക് വേണം കുറേ വായിക്കൊള്ളാത്ത വാക്ക് ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബ്രദർ അറിയാമോ മിസ്സിങ് ദ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബ്രദർ സൊറ്റീരിയോളജി ബ്രദർ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് ചോദിക്കാം പ്രോപ്പർ തിയോളജിയുടെ ബ്രദർ അറിയാമോ ഇത് ഇതെല്ലാം എനിക്ക് ചോദിക്കാം പക്ഷേ ഇതൊന്നും അല്ല ഞാനിവിടെ ചെയ്യേണ്ടി തന്നെയാണെന്നറിയാമോ സകല മനുഷ്യർക്കും നാം സർവഭക്തി ഭക്തിയോടും ഘനത്തോടും സാവധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവിതം കഴിക്കണം ആര് നാം ജീവിതം കഴിക്കണം നാം ജീവിതം കഴിച്ചാൽ ആരൊക്കെ വരും സർവ്വ മനുഷ്യനെന്ന് ആദ്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ പറയും വിശേഷാൽ രാജാക്കന്മാർ ആദ്യം സർവ്വമനുഷ്യരെ സ്വാധീനിക്കപ്പെടും പിന്നെ രാജാക്കന്മാരെ സ്വാധീനിക്കപ്പെടും പിന്നെ അധികാരസ്ഥന്മാരെ സ്വാധീനിക്കപ്പെടും പിന്നെ അധിക വിശേഷാൽ രാജാക്കന്മാർ സകല അധികാരസ്ഥന്മാർക്കും വേണ്ടിയും യാചന കഴിക്കുക എന്തിനാണ് യാചിക്കുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ പക്ഷവേദം കഴിക്കുന്നത് ദൈവമേ ഞാനിത് അറിഞ്ഞു ഇവരിത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പാവം ഇപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കയറിയിട്ടില്ല വീടുണ്ടെന്നറിയാതെ വീട്ടിൽ കയറുമോ ഒന്നാന്തരം മണിമാളിക പണിതിട്ടിരിക്കുക എപ്പോഴും വെയിലത്ത് നിൽക്കുക അല്ലാണ്ട് മഴ ഉണ്ട് മഴ കൊണ്ട് പുറത്ത് നിൽക്കുക ഒന്നാം തരം മണിമാളിക പണിതിട്ടിരിക്കുക അവിടെ നനയാത്ത വീടും എല്ലാം ഉണ്ടാക്കിയ പക്ഷെ ഈ പാവം എന്ത് ചെയ്യുക മഴ നനഞ്ഞ് നനഞ്ഞോണ്ടിരിക്കാ എന്നിട്ടും പറയാണ് എനിക്ക് എന്ത് എനിക്കൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ദൈവമേ എൻ്റെ അവസ്ഥ ഒന്ന് എൻ്റെ അവസ്ഥ വളരെ ദാരുണമായി എനിക്കൊരു വീട് തരണമേ എൻ്റെ അവസ്ഥകൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്ക അപ്പൊ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യാനല്ല പുത്രനിലൂടെ ചെയ്യാത്തതൊന്നും ഇനി ഒരുത്തലിലൂടെയും ചെയ്യത്തില്ല കേട്ടോ ആ വാക്കേശർ കട്ട് കൂടി പോയെങ്കിൽ അതിന്റെ ആവശ്യത്തിന് നട്ടേര് പുത്രനെ വിട്ടിട്ട് ചെയ്യാത്തതൊന്നും ഇവിടെ ഓരോരുത്തരെയും വിട്ടിട്ട് ചെയ്യത്തില്ല പുത്രനിലൂടെ തരാത്തതൊന്നും തരിക്കാൻ ഇവിടത്തെ ഒരാൾക്കും പറ്റത്തില്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നോ അവനോടുകൂടെ സാഖലവും നൽകിയിരിക്കുന്നു അപ്പൊ നൽകാഞ്ഞിട്ടല്ല പക്ഷെ എത്ത എവിടെ എത്തിയിട്ടില്ല നൽകിയെന്ന നൽകിയെന്ന അറിവിലെത്തിയിട്ടില്ല പരിജ്ഞാനം അതാ ഇവിടെ പറയുന്നത് കേട്ടോ അവൻ നാലാമത്തെ വാക്യം വാക്യംസിന്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിക്കാൻ രണ്ടാമത്തെ തിരിച്ചു പറയുകയാണെ സകലം സത്യത്തിന്റെ എത്തണം അപ്പൊ രക്ഷപ്രാപിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് രണ്ടാം ഭാഗത്ത് പറയുക അല്ല സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക അതാ രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞത് പിടികിട്ടിയോ ഒന്ന് 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 പറഞ്ഞേ പിടികിട്ടിയോ എന്നാ പിടിച്ചോണം

ഒന്ന് പറഞ്ഞ് രക്ഷയാണ് പ്രാപിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതാ ഇതാണ് ചെയ്യേണ്ടിയത് ഇത് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ അയൽവക്കത്തെ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളവരോട് വാക്കെന്നാക്കും ഒന്നും പറയണ്ട നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് വചനമൊന്നും എടുത്തു കൊടുക്കേണ്ട നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് കർത്താവിനെ അവർ ശുശ്രൂഷിപ്പാൻ ഇടവരും നിങ്ങളുടെ ദൈവത്തെ അവർ അനുഗമിപ്പാൻ ഇടവരും നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കും എന്നതാണ് ഇത്രയും സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത ഒരു ആനന്ദം ഈ വീട്ടിലുണ്ടല്ലോ എന്നതാ ഇതിന് കാരണം അന്നേരം പറയണം ഒയ്യോ ഇത് ഇത് എന്നാ പറയാനാ നിങ്ങൾക്കും ഉള്ളതാ ഇത് നിങ്ങളിത് അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇതൊന്നറിയിക്കാനാ ഞാനിവിടെ വന്നിരിക്കുന്നത് വേറെ ഉദ്ദേശമൊന്നുമില്ല ഹാലേ ലൂയാ ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഈ ദൗത്യം ചെയ്യാൻ മാർക്കറ്റുകൾ തുറക്കപ്പെടട്ടെ ഈ ദൗത്യം ചെയ്യാൻ ബസ് സ്റ്റാൻഡുകൾ തുറക്കപ്പെടട്ടെ ട്രെയിനെ കയറുമ്പോഴും ഒരാളെ കാണുമ്പോഴും പാവം ഞാൻ അറിഞ്ഞത് അറിഞ്ഞിട്ടില്ല എന്ന സഹതാപത്തോടെ അവരോട് പറയാൻ തുടങ്ങട്ടെ അവനെയും രക്ഷിച്ചതാ പാവം എന്നെയും രക്ഷിച്ചതാ ഞാൻ രക്ഷയുടെ സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുക ആദ്യം നീ തുള്ളിച്ചാടണം എന്നിട്ടേ വല്ലവണ് തുള്ളിച്ചാടിക്കാൻ പറ്റുള്ളൂ ആദ്യം എനിക്ക് കിട്ടിയ രക്ഷയ്ക്കകത്ത് എനിക്കൊരു സന്തോഷം ഉണ്ടാകണം എന്നിട്ട് മറ്റുള്ളവർക്ക് ഈ സന്തോഷം ഇപ്പം കണ്ടാൽ തന്നെ തോന്നും ഓ ഇത് രക്ഷപ്പെട്ടതൊന്നും അല്ല ഇതിൻ്റെ മുഖം കണ്ടാ അറിയുക പിന്നെ എന്നാ ചോദിക്കാനാ മുഖത്തെ ആനന്ദം കാണുമ്പോൾ ചോദിക്കണം ഓ ഹാലൽ ഇത്രയും സന്തോഷിക്കാൻ എന്നാ കാര്യം അന്നേരം പറയണം ഹാലേൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ രക്ഷിച്ചതാ കുരിശിൽ ഒന്ന് ആവർത്തിച്ചു പറഞ്ഞേ എന്നെ രക്ഷിച്ചതാ കുരിശിൽ അപ്പോൾ പ്രാപിക്കണമെന്ന് എന്ന് പറഞ്ഞാ അപ്പൊ കൈക്കൊള്ളണമെന്ന് പറഞ്ഞാ സ്വീകരിക്കണമെന്ന് പറഞ്ഞു മനസ്സിലായി പരിജ്ഞാനത്തിൽ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം ഒന്ന് ചേർന്ന് പറഞ്ഞു സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എന്നെ രക്ഷിച്ചു എന്ന എല്ലാവരും എത്തണം ഒന്ന് പറഞ്ഞു എന്നെ രക്ഷിച്ചു ആവർത്തിച്ചു എന്ന് പറഞ്ഞു എന്നെ രക്ഷിച്ചു എന്ന അറിവിലും എല്ലാവരും എത്തണം അതിന് നിങ്ങൾ ഭക്തിയോടെ ജീവിക്കണം അതിന് നിങ്ങൾ ഘനത്തോടെ ജീവിക്കണം അതിന് നിങ്ങൾ സാവധാനത്തോടെ ജീവിക്കണം അതിന് നിങ്ങൾ സ്വസ്ഥതയോടെ ജീവനം കഴിക്കണം അങ്ങനെയാ പറയുന്നത് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യണം എല്ലാവർക്കും വേണ്ടി സ്തുതിക്കണം എല്ലാവർക്കും വേണ്ടി ഹാലൽ മധ്യസ്ഥ അണയ്ക്കണം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടായോ ഈ മധ്യസ്ഥത എന്താ ഇൻടർസെഷൻ എന്താണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല ഇവിടെ ഈ വാക്യത്തിൽ രണ്ട് ഭാഗവും വിശദീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒന്ന് തിമത്തിൻ ലേഖൻ രണ്ടാം അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ നോക്കൂ സപ്ലിക്കേഷൻ പ്രെയർ ആൻഡ് ഇൻട്രസെഷൻസ് അപ്പൊ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇൻട്രസെഷൻസ് ആണ് അവർക്ക് വേണ്ടി യാചിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പക്ഷാവേദം ചെയ്യുകയും പക്ഷവാദം ചെയ്യുകയും അതാണ് നമുക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുണ്ട് അതാണ് മീഡിയേഷൻ പക്ഷേ മലയാളത്തിൽ രണ്ടിനും മധ്യസ്ഥത എന്ന വാക്ക അതുകൊണ്ടാണ് നല്ല ശതമാനം ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് മധ്യസ്ഥൻ വേറെ മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുന്ന ഇൻട്രസെഷൻ വേറെ മധ്യസ്ഥൻ്റെ കാര്യം പറയുമ്പോൾ അഞ്ചാമത്തെ വാക്യം നോക്കൂ തിമത്യോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ദൈവം ഒരുവനല്ലോ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ അതെങ്ങനെ വിശദീകരിക്കുന്നൊക്കെ ഫോർ വൺ ഗാഡ് മീഡിയേറ്റർ അഞ്ചാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് മീഡിയേറ്റർ എന്നാണ് പക്ഷെ ഒന്നാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇൻട്രസെഷൻസ് എന്നാണ് എന്നതാണ് മീഡിയേഷൻ ഇൻട്രസെഷനും മീഡിയേറ്റർ ആകാൻ ദൈവത്തിന് മുമ്പാകെ യേശുവിനല്ലാതെ ആർക്കും പറ്റുകയല്ല എന്നാൽ അതേ ദൈവത്തിന് മുമ്പാകെ മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയും മനസ്സിലാകുന്നവർക്ക് ആ ഇഷ്ടോത്രം കിട്ടിയോ 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 അപ്പം ഇത് മലയാളം ബൈബിൾ നോക്കുമ്പോൾ രണ്ടിടത്തും മധ്യസ്ഥത കഴിക്കുക ഈ മലയാളം ബൈബിളിൽ തന്നെ വ്യത്യാസമുണ്ട് ഒരിടത്ത് അവർക്ക് വേണ്ടി യാചിക്കുകയെന്നും പക്ഷവേദം പക്ഷവാദം ചെയ്യുക എന്നുമാണ് മറ്റിടത്ത് വരുമ്പോൾ മധ്യസ്ഥൻ ഒരുവൻ എന്ന ആ മീഡിയേറ്റർ എന്ന പ്രയോഗമാണ് അപ്പം ഇത് മനസ്സിലാക്കാത്ത ഞങ്ങൾ <laughs> മധ്യസ്ഥതയ്ക്കെതിരാണ് നിങ്ങൾ നിങ്ങൾക്ക് നൂറ് മധ്യസ്ഥന്മാരുണ്ട് ഞങ്ങൾക്ക് മധ്യസ്ഥന്മാരില്ല നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് മധ്യസ്ഥന്മാരാന്ന് പറഞ്ഞു ഒരു ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുകയും വേറൊരു ഗ്രൂപ്പിനെ നമ്മൾ ഉയർത്തുകയും ചെയ്യുന്നത് എൻ്റെ സഹോദരങ്ങളെ മധ്യസ്ഥത എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് ഇൻട്രർസെഷനും രണ്ടാമത്തേത് മീഡിയേഷനുമാണ് റൂട്ട് ഗ്രീക്ക് ടെക്സ്റ്റ് നിങ്ങൾ പോയി നോക്കുക ഇതിന് രണ്ടിടത്തും ഒന്ന് മനുഷ്യനും മനുഷ്യനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതും രണ്ട് ദൈവത്തിന് ത്തിന് മുമ്പാകെ നിന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ് ദൈവത്തിന് ദൈവത്തോട് ചെയ്യാൻ പറ്റുന്നത് മീഡിയേഷനും മനുഷ്യനും മനുഷ്യനും വേണ്ടി ദൈവത്തോട് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രസെഷനുമാണ് മനസ്സിലാക്കുന്ന പ്രേശുവിന് ആരാധന കൊടതി ഓ ഹാലയിലുയ്യ ഇതൊരു വലിയ ട്വിസ്റ്റാണത് അത് അത് മനസ്സിലാക്കാൻ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുകയില്ല സോ ഇവിടെ രണ്ട് കാര്യം ചെയ്യുകയാണ് ഒന്നാമത്തെ കാര്യം മനുഷ്യൻ ചെയ്യുന്നതാണ് അത് മനുഷ്യനോട് പറയാണ് സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ നിങ്ങൾ ജീവിക്കണം എന്നിട്ട് ദൈവത്തിൻ്റെ ഭാഗം ദൈവം പറയുകയാണ് ഇത് നിങ്ങൾ താഴെ ചെയ്യുമ്പോൾ മേളിലൊരു മധ്യസ്ഥനുണ്ട് ഹാലയിലുയ്യ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു മധ്യസ്ഥൻ ഓ ഹാലൽ എല്ലാ മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നാഗ്രഹിക്കുന്ന ഒരു ഒരു മധ്യസ്ഥൻ 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 ആ മേളിലുണ്ട് താഴെ നിങ്ങൾ കഴിക്കുക മേളിൽ താഴത്തേതും ദൈവത്തോടാ മേളത്തേതും ദൈവത്തോടാ ഹാലുയ്യ ഇനി മധ്യസ്ഥതയും മധ്യസ്ഥതയും അതുപോലെ തന്നെ പക്ഷവാദവും നമ്മൾ പക്ഷവാദം ചെയ്തുള്ള പ്രാർത്ഥനയും നമ്മൾ മനസ്സിലാക്കിയാൽ അടുത്ത ചോദ്യം നമുക്ക് അവശേഷിക്കുന്നത് അല്ല മരിച്ചവർക്കും മധ്യസ്ഥനാകാൻ പറ്റുമെന്നുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് മധ്യസ്ഥരാകാൻ പറ്റുമെന്ന് വചനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മരിച്ചവർക്ക് മധ്യസ്ഥരാകാൻ കഴിയുമെന്ന് അതിപ്പോൾ വിശദീകരിപ്പാൻ തരമില്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ശ്രേണി തന്നെ വിശദീകരണ യോഗ്യമായിട്ട് വരുന്നുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിൽ ഈ പൂർണ്ണ പൂർണ്ണം മനസ്സിലാക്കലേക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരിക ഒന്ന് ചേർന്നൊന്ന് കരമുയർത്തിയതെന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എല്ലാ മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എല്ലാവരും വരുക എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞേ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എല്ലാവരും വരിക എന്നുള്ളതാണ് ഇന്ന് അതിനുള്ള അവസരമാണ് ആദ്യമായിട്ട് ടി വിയിലൂടെ കേൾക്കുന്നവരെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെയും രക്ഷിച്ചിരിക്കുന്നു നിങ്ങളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു യേശുവിനോട് കൂടെ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന വിശ്വസിച്ചവരെയല്ല അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നവരെയൊക്കെ യേശുവിനോട് കൂടെ ഉയർപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു സഹോദരങ്ങളെ നോക്കൂ വിശ്വാസം അമൂല്യമായി എന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം വിശ്വസിക്കാൻ യോഗ്യമായതെന്തോ ഒരു പ്രവൃത്തി ആ പ്രവൃത്തി യേശു കുരിശിൽ ചെയ്തു കഴിഞ്ഞു ആ ചെയ്ത പ്രവൃത്തി പുറകെ നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മേളിൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത് ഏതാണ് കുരിശിൽ ചെയ്ത പ്രവൃത്തി യേശു കുരിശിൽ ചെയ്ത പ്രവൃത്തി രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്ന് ചെയ്ത പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയാൽ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിനോടൊപ്പം നാം വീണ്ടും ജനിച്ചിരിക്കുന്നു യേശുവിനോടൊപ്പം സ്വർഗതലങ്ങളിൽ ഉയർപ്പിച്ചവരെ ഇരുത്തിയിരിക്കുന്നു ഹാരലൂയ എന്നാൽ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എല്ലാവരും എത്തിയിട്ടില്ല എത്തിയായിരുന്നെങ്കിൽ നമ്മളിവിടെ ജീവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തുകൊണ്ട് ഈ പ്രസംഗം ഷെയർ ചെയ്യപ്പെടണം എന്തുകൊണ്ട് ഈ ആലോചന എല്ലാവരും അറിയണം എന്തുകൊണ്ട് ഈ ആലോചന എല്ലാവരും അറിയണമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി ഞാൻ പറയാം എല്ലാവരും ഈ പരിജ്ഞാനത്തിൽ എത്തിയിട്ടില്ല എല്ലാവരും ഈ അറിവിലെത്തിയിട്ടില്ല അതുകൊണ്ട് ഈ അറിവിലെത്തിക്കാനായിട്ട് ഇതനേകർക്ക് നമുക്ക് കൊടുക്കണം ആവോളം കൊടുക്കണം എത്ര കുറ്റം പറഞ്ഞാലും കൊടുക്കണം കാരണം നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ ഇവനിനി പുറത്തുനിന്ന് മഴ കൊനയരുത് ഇവനിനി പുറത്തുനിന്ന് വെയിൽ കൊള്ളല്ലേ ഇവൻ ഒരുക്കിയിരിക്കുന്ന വീട്ടിൽ കയറി എന്നെ പോലെ ഇവനും ജീവിക്കണം എന്നെ പോലെ ഇവ ഇവനെ നിത്യ ജീവന്റെ അവകാശിയാണ് ഓ ഇവനും കിട്ടിയിരിക്കുന്ന സോയ ലൈഫ് തന്നെയാണ് ഇവനും കൊടുത്തിരിക്കുന്ന സോയ ലൈഫ് തന്നെയാണ് ഇവനും കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ജീവന ഇവൻ ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് പിശാചി തീരേണ്ടവനല്ല ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതെല്ലാം ദൈവത്തിലേക്ക് തുടരേണ്ടിയതാണ് കാർത്താവിലാരംഭിച്ചത് പിശാചിൽ തീരുന്നെങ്കിൽ എന്തൊരു ഗതികെട്ട ദൈവമാണ് ഈ ദൈവം ഹാലുയ്യ ദൈവത്തിൽ ആരംഭിച്ചതെല്ലാം ദൈവത്തിൽ തുടരേണ്ടതിന് ദൈവപുത്രൻ താഴേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിലൂടെ പ്രവർത്തി ചെയ്തിരിക്കുന്നു ആ ചെയ്ത് പ്രവർത്തിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതെല്ലാവരും അറിയുന്നില്ല ആരോ ചോദിക്കുന്നു ഹിറ്റ്ലറിൻ്റെ കാര്യം എങ്ങനെയാണ് വേറെ ആരോ ചോദിക്കുന്നു മൊസോളനിയുടെ കാര്യം എങ്ങനെയാണ് വേറെ ആരോ ചോദിക്കുന്നു ബില്ലാദാൻ്റെ കാര്യമൊന്നും ബ്രദർ പറയുന്നില്ലല്ലോ ഹിറ്റ്ലർ എന്നല്ല ബില്ലാദാനെന്നല്ല ഈ കണ്ട ഏറ്റവും വലിയ കൊടിയ പാപിക്കും വേണ്ടിയും യേശു കുരിശിൽ തന്റെ പ്രവൃത്തി ചെയ്തിരുന്നു ഭാഗ്യവശാൽ എനിക്കത് അറിയാൻ ഭാഗ്യം കിട്ടി എനിക്കത് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടി എനിക്കതിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടി ഹിറ്റ്ലറിന് നിർഭാഗ്യവശാൽ ഇതറിയാൻ ഭാഗ്യം കിട്ടിയില്ല ഇവിടെ വച്ചും അതിന്റെ മുഴുവൻ പ്രാഗൽഭ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല അവിടെ വെച്ചും ആ മുഴുവൻ പ്രാഗൽഭ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല ഹിറ്റ്ലർ നിരാശനായി മാറി നിൽക്കുമ്പോൾ ഞാൻ തുള്ളിച്ചാടി കയറി നിൽക്കുന്നു കാരണം വേറൊന്നുമല്ല ഹിറ്റ്ലറിനും എനിക്കും വേണ്ടി രക്ഷയുടെ പ്രവൃത്തി ചെയ്തത് ഒരേ ദൈവം തന്നെയാ ഹിറ്റ്ലറിനത് അറിയാൻ അവസരം കിട്ടിയില്ല എനിക്കത് അറിയാൻ അവസരം കിട്ടി ഓ ഹാലൂയ അറിഞ്ഞവർ അറിഞ്ഞവർ അടുത്തു വരട്ടെ എടുത്തുപയോഗിക്കട്ടെ അറിഞ്ഞവർ അറിഞ്ഞവർ അടുത്തു വരട്ടെ എടുത്തുപയോഗിക്കട്ടെ ഇതാകുന്നു സുപ്രസാദകാലം കാലം ഇതാകുന്നു രക്ഷാ ദിവസം എന്നെ അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ ഇന്നാകുന്നു ആ സത്യത്തിന്റെ പരിജ്ഞാനം നമുക്ക് തുറന്ന് കിട്ടുന്ന ദിവസം ആയിട്ടും ഈ രക്ഷയുടെ മഹത്വം അറിഞ്ഞ് ഈ രക്ഷയിലേക്ക് ഓടിക്കേറിയിട്ടില്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു വലിയ രക്ഷയുടെ വിളിയാണ് എൻ്റെ സഹോദരങ്ങളെ ജാതി ഏതാകട്ടെ മതമേതാകട്ടെ നിങ്ങളുടെ ജാതി ഉണ്ടാകും മുമ്പേ നിങ്ങളുടെ മതം മതമുണ്ടാകും മുമ്പേ ഉലകത്തിനടിസ്ഥാനമിടുമേന് മുമ്പേ മുൻനിർണയിച്ചതും അവിടുത്തെ പ്രിയപുത്രൻ നിവർത്തിച്ചതുമായ മഹാരക്ഷയുടെ വിളംബരം ക്രിസ്തുവിലൂടെ ദൈവം മുഴുവൻ ഓ ഓ മനുഷ്യന്റെയും രക്ഷാകരമായ ഉദിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞു യും നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ പേരെയും ശക്തിയുള്ള ദൈവ കൃപ ഉദിച്ചുയർന്നിരിക്കുന്നു

ആ വേഷത്തോടെ ഓടിച്ചെല്ലുന്ന പോലെ രക്ഷിച്ചതാണെന്ന് അറിഞ്ഞ് രക്ഷയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് രക്ഷയുടെ അടുക്കൽ എടുത്തു ചെന്ന് രക്ഷയുടെ മുഴുവൻ പ്രാഗല്ഭ്യവും അനുഭവിപ്പാൻ ഞാൻ രക്ഷപ്പെട്ടവനാന്നുള്ള ഉറപ്പിൽ ജീവിപ്പാൻ ഇതൊരു സുപ്രസാദ കാലം ഇതൊരു രക്ഷാ ദിവസം ആർത്ത് വിളിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം ഞാനിത് പറയുമ്പോൾ അതിർത്തികളെ ഭേദിച്ച് വീടുകൾക്കുള്ളിലേക്ക് നിങ്ങൾ യേശുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തികളുടെ ഉള്ളിലേക്ക് തന്നെ ഈ പരിജ്ഞാനം വിളമ്പാൻ സാവധാനത്തിൻ്റെയും ഭക്തിയുടെയും സാവധാനത്തിൻ്റെയും ഓ മുഴുവൻ ഭക്തിയുടെയും ഒരു ജീവിത ശൈലി പരിശുദ്ധ കൈമാറുന്നു നിങ്ങളുടെ ആനന്ദം കണ്ടിട്ട് മറ്റുള്ളവർ ഈ ആനന്ദത്തിലേക്ക് വരുന്നു നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവർ ഈ സ്നേഹത്തിലേക്ക് വരുന്നു

മടങ്ങി വന്നപ്പോൾ മേൽത്തരമായി അങ്കി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അപ്പോൾ ദൈവം തരുന്ന എല്ലാം മേൽത്തരമായതായിരിക്കും എന്ന് പറഞ്ഞില്ലേ എന്നാ മോളെ പേര് സന്ധ്യ ഭർത്താവിന്റെ പേരല്ല സന്ധ്യയും റിനോയും എട്ടു വർഷത്തെ തുടർ ചികിത്സ ചെയ്തിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ അല്ലേ എട്ട് വർഷത്തെ തുടർ ചികിത്സ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹവും കൊതിയുണ്ട് നിങ്ങൾ എവിടത്തുകാരാ തൃശൂർന്ന് എറണാകുളത്ത് അല്ലേ പാലാരിവട്ടത്ത് ആരോ അവറാച്ചനോ ആരോ പറഞ്ഞ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു ഇട്ട് അവർ വന്നു ഡബിൾ ബ്ലെസിങ് ദൈവം കൊടുത്തു രണ്ട് മക്കളെ കൊടുത്തു എന്നാ കുട്ടിക്ക് ബെസാലിൻ ബെഞ്ചമിൻ ആൻഡ് ബെസാലിൻ രണ്ട് മക്കളെ കൊടുത്ത് ആ ഡബിൾ ദൈവം അങ്ങ് ചെയ്തു അപ്പം ഞങ്ങൾ ഈ സാക്ഷി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി വന്ന് പറയുക എൻ്റെ തന്നെ പറയാത്ത എൻ്റെ മോളുടെ കാര്യം എന്താ പറയാ നിങ്ങളുടെ മോളുടെ കാര്യം പറഞ്ഞു നമുക്ക് എന്താ എൻ്റെ മോൾക്ക് ഒൻപത് വർഷമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ല അപ്പോൾ കോഴിക്കോട് ഒരു മീറ്റിങ്ങിന് വന്നപ്പോഴാണ് ബ്രദർ പ്രാർത്ഥിച്ചു അപ്പം അതിലൊരു കുട്ടി ഉണ്ടായി സെലസ്റ്റിൻ സെലസ്റ്റിൻ പേര് പേര് ഉണ്ടായിപ്പോൾ നിങ്ങളെ വിളിക്കണ പ്രശ്നമാവില്ല സെലസ്റ്റിൻ ക്രിസ്റ്റൽ സെലൂന്ന് വിളിക്കുക അപ്പം ഇതുപോലെ വന്ധ്യതയുടെ ശാപം പേറി എനിക്കില്ല എന്ന് പറഞ്ഞു ഒമ്പതും എട്ടും വർഷത്തെ എത്ര നിരാശ ഞങ്ങൾ ആ അനുഭവത്തിലൂടെ കടന്നു പോയാണ് ഞങ്ങൾക്കറിയാം ഇനോ ആ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയ ഞങ്ങൾക്കറിയാം കുഞ്ഞിനത് എത്തെടുക്കാൻ കാരാന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി ഞങ്ങൾക്ക് രണ്ട് മക്കളെ തന്ന അനുഗ്രഹിച്ചു നിങ്ങളറിയുന്ന പോലെ എൻ്റെ മോള് നാലാം ക്ലാസ്സിലായിപ്പോൾ പഠിക്കാം മോനെയും കർത്താവ് തന്നു അപ്പോൾ ഇതുപോലെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളോട് ഉറപ്പിച്ചു പറയട്ടെ യേശു കുരിശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പിലൂടെ കയറിക്കും സന്താനപുഷ്ടിയുടെ വലിയ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലുണ്ടാകും ഇത് 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 ഞാൻ ഒരു നിമിത്തമായിട്ട് ഇത് ഇന്ന് നിങ്ങളോട് പറയുക ഇന്ന് അതുപോലെ ഏറ്റെടുത്തു മക്കളില്ലാത്തവർ ഒന്ന് വന്നാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവരെ ഒന്ന് കൊണ്ടുവന്നാട്ട് നമുക്കൊരു അത്ഭുതം യേശുവിൻ്റെ നാമത്തെ പ്രതീക്ഷിക്കാം എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് മതി എന്നാലേ കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ഉണ്ടാകത്തുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോരേ ലാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയെങ്കിലും ഒന്ന് പറഞ്ഞു വിടെ യേശു അത്ഭുതം ചെയ്യുന്നു ഇന്ന് വന്ധ്യത ബാധിച്ച് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം കർത്താവേ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു ഇപ്പോൾ തന്നെ ആ വചനത്തിൻ്റെ വലിയ ശക്തി ഒന്ന് വ്യാപരിച്ചിറങ്ങിയിട്ട് പുതിയ സാക്ഷ്യങ്ങൾ രൂപപ്പെടുന്നതിനായി ഇഷ്ടമാത്രം യേശുവിൻ്റെ നാമത്തിൽ പോളിസിസ്റ്റിക് ഓവറികൾ പി സി ഓടി യേശുവിൻ നാമത്തിൽ ഹോർമോണൽ ഇൻബാലൻസുകൾ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപിച്ചിറങ്ങട്ടെ ഇപ്പോൾ തന്നെ അത് അത്ഭുതമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം